വിദ്യാർത്ഥി ലോകത്തിന്റെ അഭിമാന ഭാജനം നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഗോപിനാഥൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അറുപത്തിയൊൻപതിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? എഴുപത്തിയൊന്നിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? എഴുപത്തിയഞ്ചിലിടം സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാറു തന്നെ നിങ്ങൾക്ക്. ഇപ്പോൾ എൺപത്തിയൊന്നിലും അതേ സ്ഥിതി തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥിയോട് തരിമ്പ് പോലും ആലോചിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി അധികൃതർ മാത്രം ചേർന്നിരുന്ന് എഴുതാനേ പോകുന്നുള്ളൂ എന്നുള്ള വിവരം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇലക്ഷന്റെ കാര്യത്തിൽ ഇതേ പ്രിൻസിപ്പലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ പരീക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിന്റെ കാര്യം ഞാൻ കാണുന്നില്ല. പറഞ്ഞോളന്നെ ചേട്ടാ, വയനാട് കാണണേ ഒരു പിരിവുണ്ട്. എന്തോന്ന്? ഞാൻ കേട്ടല്ലേ, ഉഗ്രായിരുന്നു. ഞാനിവിടെ ചേർന്ന കൈയടിച്ചേ. വാ കേറി വാ. എന്താ തന്റെ പേര്? മണിയംപിള്ള. മണിയംപിള്ള, വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? പ്രൊഫസറുടെ വീട്ടിൽ നിൽക്കുക. നമ്മുടെ പരമേശ്വരൻപിള്ള സാറിന്റെ? ആ, അവിടത്തെ കൊച്ചിന് ഉച്ചയ്ക്കുള്ള ചോറും കൊടുത്തേ ചൊരുവ. അപ്പഴാ കണ്ടെ, എനിക്കിഷ്ടമായി. ഉഗ്രമായിരുന്നു. എന്തിനാ എല്ലാരും കൈയടിച്ചേ? മണിയമ്പിള്ളയും കൈയടിച്ചില്ലേ? അടിച്ചു. എന്തിനാ അടിച്ചേ? അതറിയാ മേലെ. എന്തുവായി വിളിച്ചു പോയി പറഞ്ഞേ? വിളിച്ചു പോയി പറഞ്ഞു? ആ, എന്നോട് വേലയൊന്നും നടക്കണ്ട, ഞാൻ കണ്ടതാ. എന്ത് കണ്ടു? ഏതാണ്ടൊക്കെ വിളിച്ചു പോയി പറഞ്ഞപ്പോഴാണല്ലോ കൈയടി കിട്ടിയേ. അതെ, പക്ഷെ അതിപ്പോ പറഞ്ഞാൽ മണിയമ്പിള്ളയ്ക്ക് മനസ്സിലായി ഞാൻ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വിപ്ലവങ്ങളെ പറ്റി പ്രസംഗിക്കുകയാണ്. ആരാ പറഞ്ഞേ എനിക്ക് വിപ്ലവം അറിയത്തില്ലെന്ന്? ആഹാ, മണിയമ്പിള്ളയ്ക്ക് വിപ്ലവം എന്താണെന്ന് അറിയാമെന്നോ? എനിക്കറിയാം, വീട്ടിൽ അച്ഛനും അറിയാം, പക്ഷെ അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാ. നാട്ടിലാണേ അച്ഛൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ കുട്ടിക്ക് ഷമേശിയുടെ കടയിൽ നിന്ന് 2000 രൂപയ്ക്ക് വിപ്ലവം കഴിച്ചോണ്ടാ വരുന്നത്. വന്ന സാർ പറയണ പോലൊക്കെ സംസാരിക്കും. വിപ്ലവം കൂടുതൽ കഴിച്ച അമ്മച്ചിയെ വീഴ്ചയും ചെയ്യും. താൻ ആളൊരു കൊച്ചു രസികനാണല്ലോ മണിയമ്പിള്ളെ. ഈ പത്രം എനിക്ക് തരാമോ? അത് ഇന്നത്തെ പത്രമല്ലേ, ഞാൻ പോലും നേരെ വായിച്ചില്ലല്ലോ. എന്തിനാ വായിക്കാനാ? എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ ഈ പടം കുറിച്ചെടുക്കാനാ ഞാൻ സിനിമാ നോട്ടീസും പരസ്യവും ഒക്കെ എടുത്തു വെക്കും. എനിക്കത് വലിയ ഇഷ്ടമാ. സിനിമ കാണത്തില്ലയോ? ഏയ്, അന്തസ്സുള്ള ആൾക്കാര് സിനിമ കാണോ മണിയമ്പിള്ളെ? ഞാൻ എല്ലാ പടവും കാണുന്ന കൂട്ടത്തിലാ. നസീറിന്റെ ആ കൂടുതലും. നസീർ ഉണ്ടെങ്കിലേ പടത്തിനൊരു ഇതുള്ളു. ശരി മണിയമ്പിള്ള, ഒരു കാര്യം ചെയ്യും, നാളെ ഏതാണ്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോരെ, ഞാൻ ഈ പത്രം അങ്ങ് വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ. താമസി എന്നാ വീട്ടിൽ വഴക്കൂറ്. സമയം കിട്ടുമ്പോഴേ ഇങ്ങോട്ട് പോരെ, നല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. നീ ഒന്നും പറയണ്ട, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയാൽ. കാരണം നീ മമ്മിയുടെ മോളല്ലേ, അപ്പൊ വാസന കുറേക്ക് നിനക്ക് കാണും. ഡാഡിക്ക് അറിയില്ല ഗോപിക്ക് കോളേജിൽ എത്ര ഫാൻസ് ആണെന്നോ. ഗോപിയുടെ പ്രസംഗം ഉണ്ടെന്ന് അറിഞ്ഞ മൈ ഗോഡ് ഓഡിറ്റോറിയം ഫുൾ ആയിരിക്കും. ഇന്നത്തെ കാലം അങ്ങനെയാ മോളെ, ഇവിടെ പൊളിറ്റിക്കൽ ഫ്രോഡുകൾക്കേ സ്ഥാനമുള്ളൂ. അതെ, നീ പറഞ്ഞ ഈ ഗോപി കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ചുരുങ്ങിപക്ഷം ഒരു 4 പ്രാവശ്യമെങ്കിലും കാലം മാറിയിട്ടില്ലേ? അയാൾ ഇപ്പോഴും വിദ്യാർത്ഥിയായിരിക്കുന്ന ഇതാണെന്നറിയാമോ? മുതലെടുക്കാൻ എന്നയാളുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്നു, അന്നയാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഡാഡി ഒന്നും പറയണ്ട, ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇത്തവണ ഗോപി തന്നെ പ്രസംഗിക്കണം. ഡാഡി ഒന്ന് ഫോൺ ചെയ്യണം പ്ലീസ്. ഹലോ, ഗോപിയല്ലേ? ആ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, ഒന്നില്ലെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയാ, ഒരു പ്രസംഗത്തിന്. അല്ല, എന്റെ മകളുടെ കോളേജില് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്. ഒന്നും പേടിക്കണ്ട, അവിടെ എല്ലാം പെൺകുട്ടികളാ. ഓ, കൊടുക്കാമല്ലോ. ഹലോ, ഞങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് അയച്ചിരുന്നല്ലോ. ആ, ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഞാൻ സാധാരണ പാർട്ടി മീറ്റിങ്ങുകൾക്കേ പോകാറുള്ളൂ, പുറത്തെങ്ങും പോയി പ്രസംഗിക്കാറില്ല.
ഡാഡി പറഞ്ഞില്ലേ നല്ല ഓഡിയൻസ് ആണെന്ന് അല്ല പെണ്ണുങ്ങളുടെ റോളാണെങ്കിലും ഇന്നത്തെ കാലത്ത് അവിടെയൊക്കെ പോയി പ്രസംഗിക്കാന്ന് വെച്ചാൽ സംഗതി ആത്മഹത്യാപരമാണല്ലോ മിസ്റ്റർ ഗോപി തന്നെ വരണം കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ് അല്ല നിങ്ങൾ ഡാഡിയും മോളും കൂടെ തന്നെ വല്ലാതെ കുഴപ്പിക്കുകയാണല്ലോ ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാൻ ശ്രമിക്കാം മിസ്റ്റർ ഗോപി ദയവായി ഒഴിയരുത് പ്ലീസ് അല്ല വരാം താങ്ക് യു വെരി മച്ച് ഓക്കെ എങ്ങനെയാ ഇങ്ങനെ ഒഴിക്കുന്നത് ഒഴിച്ചു പഠിക്കണം ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ എന്നാ ഈ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു പഠിക്കേ അയ്യോ സ്കൂളിൽ ചായ കൊടുത്തില്ല ഇന്നലെ വണ്ടി വന്ന ആ സ്റ്റീൽ ബാഡി ആരാ അയാള് ഭയങ്കര ചട്ടന്തിയാ രണ്ടുപേരെ കുത്തിവെച്ച് ജയിലിൽ പോയതാ അയാളെവിടെ എല്ലാവർക്കും പേടിയാ റസീനക്ക എനിക്കും അതെ അയാൾ ചില ദിവസം ഇവിടെ വരും മൂക്കറ്റം കുടിച്ചിട്ടാ വരുന്നേ പിന്നെ പുകില അയാളോട് വരണ്ടാന്ന് പറയണം അയ്യോ അത് പറയാനൊക്കൂല ഈ കടയിരിക്കുന്നത് അയാളുടെ സ്ഥലത്താ അയാളുടെ നോട്ടം കണ്ടാ തന്നെ എനിക്ക് പേടിയാ എന്നാ മിണ്ടണ്ട എനിക്കും അയാളെ കണ്ടപ്പോഴേ പേടിയായി അയാള് കയ്യെങ്ങാനും വീശി ഒന്ന് അടിച്ച കാര്യപ്പതാ നമ്മുടെ സ്ത്രീകൾ വഹിച്ചിട്ടുള്ള പങ്കെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നുള്ള നമ്മുടെ സങ്കല്പത്തിന് സാക്ഷാത്കരിക്കത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇനിയും ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു വർണ്ണ പകിട്ടാർന്ന വസ്ത്രങ്ങളിലും വിലമതിക്കാനാവാത്ത ആഭരണങ്ങളിലുമുള്ള നമ്മുടെ സ്ത്രീകളുടെ അതിരുകടന്ന ഭ്രമം സത്യത്തിൽ അപകടകരമാണ് ഞാനിത് പറയുമ്പോൾ എങ്ങനെയുണ്ട് മമ്മി ഗോപിയുടെ സ്പീച്ച് ഫാന്റാസ്റ്റിക് റിയലി ഫാന്റാസ്റ്റിക് ഡാഡി എന്ത് പറയുന്നു എനിക്കൊന്നും പറയാനില്ല നിന്നെ മമ്മിയെ പോലെ കുറെ പേരില്ലായിരുന്നെങ്കിൽ ഈ ഗോപിയെ പോലുള്ള ഒരു വെള്ളം കുടിക്കാ ചത്തേനെ ഈ നാട്ടിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള സന്നദ്ധതയെങ്കിലും യുവതലമുറയിൽപ്പെട്ട നിങ്ങൾ കാണിച്ചേ പറ്റും സിനിമാശാലകളിലും ബ്യൂട്ടി പാർലറുകളിലും നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങൾ